ുലാബി അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഇതൊക്കെയുണ്ട് വിശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫഹിം കഥം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറത്തിൽ കഥം അല്ലേ ഫുട്ബോൾ അതിനെക്കുറിച്ച് പാട്ടൊക്കെ പാടി അല്ലേ എവിടേക്കല്ലേ പോയത് അതുപോലെ നമ്മൾ നിറയെ കുറെ കളികളുടെ പേരൊക്കെ പഠിച്ചു അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു ഇന്നും നമുക്ക് കുറച്ച് കളികളുടെ പേര് പഠിക്കാനാണ് മാതായി അൽ ആബ് മാഹുവ ആലമുൽ അൽ ആബ് അൽ ആബുകളാണ് അവിടെ കാണുന്നത് അൽ ആബ് കളികളല്ലേ കളികൾ ആ കളികൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്നും കൂടി കണ്ടാലോ ഇത് നോക്കൂ ഇതേത് കളിയാ مكان كرة القدم لا كرة القدم مكان يوسف كندا لا تنا وما هذا هذا هوكي لعب هوكي لا تنا إذا كرة القدم وما هذا وهذا الريشة الطائرة الإنجليز كرة الطائرة ينبريام الريشة ماذا الريشة توبل لا അതിൻ്റെ ഷട്ടിലിന് അരീഷ കുറത്തൊരു രീഷ എന്നാ പറയുക അല്ലെങ്കിൽ പറക്കുന്ന തൂവൽ എന്ന് കേട്ടോ ഇപ്പോൾ അരീഷതുത്വ ഇറ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് കുറത്തൊരു റീഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയാം കേട്ടോ ഓ മാഹാദ ക്രിക്കറ്റ് അത ക്രിക്കേറ്റ് ഓമാഹാദ അല്ലേ ഇത് കുറത്തുസെല്ലാവ കുറത്തുസ്സെല്ലാവ വോളിബോള് റ്റ്ബോൾ ബാസ്കറ്റ്ബോൾ വോളിബോൾ അല്ല ബാസ്കറ്റ്ബോൾ അല്ലെ ഒരു കൊട്ടയിൽ കൊണ്ടിടുന്നതാണ് പിന്നെയോ പിന്നെ ഏതാ ഒമാ ഹദാ ഹാതാ ഹറത്തുത്വ ഇറ കുറത്തു അത്വ ഇറ ഏതാണ് വോളിബോൾ അല്ലേ പറക്കുന്ന പന്ത് കുറത്തുച്ച ഇത്രയും കളികളെ നമ്മൾ

ഇവൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയാണല്ലേ അതെ ഉം അതെന്താണ് യുഷാഹിദു കാണുന്നു കുറത്തൽ കഥം ഫുട്ബോൾ അല്ലെ നമ്മൾ ഈ വാക്കിനെ നമ്മൾ അറബി ഭാഷയിൽ ഫിയല് എന്നാണ് പറയുക എന്താണ് മക്കള് ഫിയലുൻ പറഞ്ഞേ ഫിഅലു ഇംഗ്ലീഷിൽ വെർബ് എന്നൊക്കെ പറയില്ലേ ഒരു കാര്യം ചെയ്യുക ഓടുക ചാടുക ഭക്ഷണം കഴിക്കുക അല്ലെ ഇരിക്കുക എഴുതുക ഇതിനൊക്കെ നമ്മൾ അറബിയിൽ ഫിഎൽ എന്നാണ് പറയുന്നത് എന്താണ് മക്കൾ ഫൽ ഫലായ ഒരു വാക്കാണെന്ത് ഇതുപോലെ ഇതിലൊക്കെ ഫെലുകളുണ്ട് എന്നാൽ പുറത്തു കഥമെന്താ അതൊരു പേരാണ് ഇല്ലേ ഇസ്മാണ് ഇസ്മുല്ലാബ് ഏ അപ്പം ഇത് ഇതെന്താണ് ഫിയൽ ഇത് അല്ലാബ് കളി അല്ലെ അപ്പം നിങ്ങൾ രണ്ട് ചാർട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫിയലും ഇസ്മു ും അല്ലെങ്കിൽ അസ്മാ ഉൽബും നിങ്ങൾ എഴുതണം മനസ്സിലായോ ഇപ്പൊ ഇതിന് ഫേലിന്റെ താഴെ രണ്ട് കോ രണ്ട് കോളം ഉണ്ടാക്കിയിട്ട് ഫേലിൻ്റെ കോളത്തില് യുഷാഹിദു എന്ന എഴുതണം മനസ്സിലായോ യുഷാഹിദുൽ കുറച്ച് പെൺകുട്ടികളാ മാതാ തഫാലൂൻ അവരെന്ത് ചെയ്യുന്നു കളിക്കുകയാണ് അല്ലേ പെൺകുട്ടികൾ കളിക്കുന്നു മാതാ തൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്ത് കളിക്കുന്നു ക്രിക്കറ്റ് കളിക്കുകയാണ് അല്ലേ അപ്പൊ ഇവിടെ കളിക്കുന്നു അല്ലേ ഒരു പ്രവൃത്തിയല്ലേ അതേതാണ് അപ്പൊ അപ്പൊ തൽഅബു നേരത്തെ നമ്മൾ കോളം വരച്ചു കോളത്തിൽ തൽഅബു എന്നുള്ളത് ഫൈലിന്റെ താഴെ എഴുതണം വ ക്രിക്കറ്റ് എന്നുള്ളത് ലഅബ് കളിയുടെ വി ആ കോളത്തിൽ എഴുതണം മനസ്സിലായോ വഹുനാക ബാദുൽ ഔലാദ് വ കുറച്ച് ആളുകളല്ലേ കുറച്ച് കുട്ടികളുണ്ട് പക്ഷെ മൻ ഹും അറിയോ ഇവർ ആരാന്നറിയോ ഹിന്ദി ഹും അൽഫരീഖുൽ ഇന്ത്യൻ ടീമാണ് അല്ലേ മാതാ ഫാലു ഫാസു അന്നഹും ഫാസ ഫാസ കളിച്ചു ജയിച്ചു അപ്പൊ അതിലെ ഫേലാണല്ലേ ഫാസ ഫി ലാസു ഏത് കളിയില്ല അവർ ജയിച്ചത് ഫിൽ ഹോക്കി അൽ ഹോക്കി ഹോക്കി കളി അല്ലേ അപ്പൊ ഹോക്കി ലഹബിന്റെ കോളത്തിൽ എഴുതണം ഫാസ ജയിച്ചു എന്നുള്ളത് ഫെലിൻ്റെ കോളത്തിൽ എഴുതണം وهناك بعض الأولاد ماذا يفعلون أنهم يلعب أنهم يلعبون وركالكيا إلى قرة التائرة volleyball ماذا volleyball يواك نمر نار فيديو لا يلعب الأولاد قرة الطائرة قرة الطائرة فيلعب في ال قرة الطائرة اسم اللعب م? وهناك بعض با... ولدان ഏ രണ്ട് കുട്ടികൾ അബു ഷാജി വ റാഷിദ് ഷാജിയും റാഷിദും കളിക്കുന്ന എന്താണ് ഇറ ബാഡ്മിന്റൺ എന്താണ് ഷട്ടിൽ ബാഡ്മിന്റൺ അല്ലേ കുറത്തുത്വ ഇറ എന്നും പറയാം കേട്ടോ അത് ഇറ അഷ അത് എഴുതി പഠിക്കണം ഓക്കെ മക്കൾക്ക് അസ്മാ ഉള്ളൽ അബുകളുടെ പേര് മനസ്സിലായില്ലേ ഇതിലും ഇതിലും പുറമെ കുറെ പേരുകൾ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ട്

അൽ അബു ഫാസു എൽ അബു യൽ അബു അല്ലേ സാർ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരാം ഫെയില് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏ എന്ന് പറഞ്ഞാൽ അയ്യത് പ്രവൃത്തി ചെയ്യുന്നതാണെന്ന് സാറ് പറഞ്ഞല്ലേ ആ വാക്കുകളുടെ തുടക്കത്തിൽ ഇങ്ങനെ തായോ യായോ ആയോ നായോ ഒക്കെ ഉണ്ടാവും ഉണ്ടോ ഇവിടെ ചിലപ്പോൾ അൽ അബൂന്നായിരിക്കും ചിലപ്പോൾ അത് റുസൂന്നായിരിക്കും ചിലപ്പോൾ അക്തുബൂന്നായിരിക്കും അല്ലെങ്കിൽ നെതുറുസൂന്നായിരിക്കും ത ആ പിന്നെ ന കേട്ടോ ഈ വാക്ക് ഈ അക്ഷരങ്ങൾ ഒരു ഒരു വാക്കിൻ്റെ ഏറ്റവും തുടക്കത്തിൽ വരികയാണെങ്കിൽ അത് ഫെയിലും ആണെന്ന് മനസ്സിലാക്കുക അതുപോലെ നിങ്ങൾക്ക് ഫെയിലാണ് മനസ്സിലാക്കാൻ എന്തോ ഒരു പറയുന്നതരാം ചില വാക്കുകളുണ്ടാകുമ്പോൾ ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് അവസാനത്തെ അക്ഷരത്തിന് ഇതുപോലെ ഫത്ത് കിടക്കുന്നുണ്ടാവും അത് അതൊരു ഫെയിൽ അതായത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അത് തീർച്ചയായും ആയിരിക്കും കേട്ടോ ഈ രണ്ട് ട്രിക്കുകൾ നോക്കിയിട്ട് നിങ്ങൾക്കൾക്ക് എന്ത് ചെയ്യാം ഫെയിലുകളെ കണ്ടുപിടിക്കാം കേട്ടോ ഇവിടെ കണ്ട അല്ല ഔലാദു കുട്ടികൾ ഇവിടെ ഉള്ള അമ്മ കിടക്കണം അപ്പം അത് ഫെയിൽ അല്ലയെന്ന് മനസ്സിലായില്ലേ അല്ലേ അൽ വലതുണ്ടമ്മ കിടക്കുന്നത് ലബ് കളി അല്ലേ കളി അപ്പൊ അങ്ങനെ ഫെൽ മനസ്സിലാക്കാം കേട്ടോ ഈ ഫേലും അതുപോലെ അസ്മാ ഉൽ അൽ ആബും മക്കള് തിരിച്ചെഴുതണം കോളത്തില് ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ പാട്ടിന്റെ പേരൊക്കെ പഠിച്ചു അല്ലേ ഇനി പാട്ട് വെച്ച് ഈ പേരുകൾ വെച്ച് അസ്മാ ഉൽ അൽ വെച്ച് നമുക്ക് നേരത്തെ പാടിയ പാട്ട് ഒന്നുകൂടി പാടിയാലോ നേരത്തെ നമ്മൾ എന്താ പാടിയത് അതേപോലെ നമുക്കിവിടെ കൊറച്ചു കഥമെന്നല്ലേ കിടക്കുന്നത് എന്താണ് ഫുട്ബോൾ ഈ സ്ഥലത്ത് വേറെ പാട്ടുകൾ ചേർക്കണം എങ്ങനെ പാടും അങ്ങനെ ഈ കുറത്തിൽ കഥ മാറ്റുക പിന്നെന്ത് വെക്കണം നെൽ ക്രിക്കറ്റ് എന്ന് വെക്കണം അതുപോലെ നെൽ അബ് അരീഷ അത്വ ഇറ എന്ന് വെക്കണം കേട്ടോ ഈ കുറത്തിൽ കഥ മാറ്റിയിട്ട് ആ വരി ആ വാക്ക് അവിടെ ചേർക്കണം അപ്പം കണ്ടിട്ടില്ല നിങ്ങളുടെ പാഠത്തിൽ അങ്ങനെ കിടക്കുന്നത് കേട്ടോ ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ കുറത്തുൽ കഥം എന്നാണ് കിടക്കുന്നത് അത് മാറ്റിയിട്ട് വീണ്ടും ഇവിടെ എഴുതണം അല്ലെങ്കിൽ അൽ ഹോക്കി അൽ ക്രിക്കറ്റ് അങ്ങനെ എഴുതണം അങ്ങനെ രണ്ട് പദ്യമക്കൾ ഉണ്ടാക്കണം എളുപ്പമല്ലേ കേട്ടോ നെൽ അബ് കുറത്ത കുറത്തുൽ കഥമിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കണം ഈ കളികളുടെ പേരുകൾ കൊടുക്കണം അപ്പം ഇവിടെ എല്ലാത്തിനും നാല് വരിയായിട്ട് എഴുതണം എഴുതില്ലേ ഇൻഷാല് അത് കഴിഞ്ഞാൽ നമുക്ക് അസ്മാവുള്ള അബ് ഒന്നും കൂടി എഴുതാം അല്ലേ ഒപ്പം നിങ്ങളിവിടെ മാച്ച് ചെയ്യുകയും കൂടി വേണം അതിന് മലഅബുകൾ പഠിക്കണം ഓരോ കളിയുടെയും മലഅബ് ഗ്രൗണ്ട് അല്ലേ കളിക്കുന്ന സ്ഥലം ശ്രദ്ധിച്ചോ മക്കൾ നേരത്തെ വീഡിയോ കണ്ടപ്പോ അല്ലേ വഹാദ് അൽ മൽ വഹാദ അൽ മൽഅബ് അൽ ഏത് കളിയുടെയാണ് ഏത് കളിയുടെയാണ് അല്ലേ ഇവിടെ ഫുട്ബോൾ അല്ലേ ഫുട്ബോൾ രണ്ട് ഗോൾ പോസ്റ്റ് ഉണ്ടല്ലോ ഹുനാക്ക് ഹദ് ഫാൻ അപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കണം അല്ലേ എന്നിട്ട് ഇവിടെ എന്ത് എഴുതണം ഖുറത്തുൽ ഖദം എന്ന് എഴുതണം സാർ മോളിൽ പറഞ്ഞതല്ലേ ഖദം അല്ലേ പിന്നെയോ ഇവിടെ ഇത് ഏതാണ് മൽഅബ് ഇത് നമ്മുടെ വോളിബോളിൻ്റെ അല്ലേ അതാണ് കുറത്തെത്ത ഇറ അതിലേക്ക് വരച്ചിരിക്കുന്നത് ശരിയല്ലേ കുറത്ത ഇറ വോളിബോൾ വഹാദൽ ലി ക്രിക്കറ്റ് അല്ലേ ക്രിക്കറ്റിൻ്റെ കളിയാണ് അല്ലേ അപ്പോൾ മക്കൾ മക്കളെന്ത് ചെയ്യണം ക്രിക്കറ്റിലേക്ക് ചേർക്കണം എന്നിട്ട് ഇവിടെ എന്ത് എഴുതണം ക്രിക്കറ്റ് 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 എന്ന് എഴുതുക ഓക്കെ ല്ലേ അതെ അല്ല വോളിബോൾ അല്ല നമ്മളെ ബാഡ്മിന്റൺ കോർട്ടാണത് അല്ലേ നിങ്ങൾ ഈ കളി കളിക്കണല്ലേ കളികൾ ഉണ്ടാവും അല്ലേ വീട്ടിലും ഉമ്മയും ആ പേറ്റ് കളിക്കില്ലേ അരിഷഅഅത്വ ഇറ എന്ന് മക്കൾ ഇവിടെ എഴുതണം ഓക്കെ അത്രയാണ് കളികളുടെ പേര് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ഇനി അസ്മാ ഉൽ അ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ സാർ ഒന്നും കൂടി ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിലേ നിങ്ങൾ കണ്ടോ ഓ മഹാദല്ലാബ് മഹാദൽ ലാബ് ഇതേത് കളിയാ ഇത് കുറത്തുൽ കഥമാല്ലേ ഈ കുറത്തുൽ കഥം അയ്യോ കം ഒളൂവിൻ കുറത്തുൽ കഥമിൽ എത്ര ആളുകളുണ്ട് മക്കൾക്കറിയോ ഒരു ടീമിൽ എത്ര ആളുകളുണ്ട് നിങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ ടീമൊക്കെ ഉണ്ടാവില്ലേ ബ്രസീൽ അർജൻറ്റീന എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ പതിനൊന്ന് പേരെ അല്ലേ അക്കാം പതിനൊന്ന് പേര് ഇവരൊക്കെ പിറകിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഹുനാക്ക അവരുടെ ഷർട്ടിന്റെ പിറകിൽ മാഹാദ ആ റക്കുമുഹും അവരുടെ നമ്പറാണ് അല്ലേ അത് അല്ലേ നമുക്ക് കുറത്തിൽ കഥം പതിനൊന്ന് പേര് കുറത്തിൽ കഥമിനേക്ക് തിരഞ്ഞെടുക്കാം എന്നിട്ട് അവർക്ക് ഓരോ നമ്പർ കൊടുക്കാം ഏത് നമ്പറാണ് നമുക്ക് കൊടുക്കേണ്ടതെന്നറിയോ അതാണ് നമ്മൾ അടുത്ത പേജിലുള്ളത് മനസ്സിലായോ വഹാദ ഫരീഖു സഫീഖോ നിങ്ങളുടെ ക്ലാസ്സിലെ ടീമാണെന്ന് വിചാരിക്കാം നിങ്ങളുടെ ക്ലാസ്സിലെ ടീം മനുഹുമല്ല അൽ അല്ല അബൂൻ കളിക്കാരൊക്കെയാണ് നോക്കൂ ഇവിടെ മനുഹും റാഷിദ്സ് വരാജു വലബീബ് വ ലബീബ് വ അൻവർ വ ബൈജു വ കുമാർ വ സിനാൻ വ രാഹുൽ വ സുഹൈൽ വ ജമീൽ വ ജസീർ അല്ലേ നിങ്ങളിതുപോലെ പതിനൊന്ന് പേര് ടീമാകണം നിങ്ങളുടെ ക്ലാസ്സിൽ ചെന്നിട്ട് പതിനൊന്ന് പേര് ടീമായിട്ട് അവർക്ക് ഓരോ നമ്പർ കൊടുക്കണം അല്ലേ നമ്പേഴ്സ് നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ലേ നമ്പേഴ്സ് അതും അറബിയിൽ കൊടുക്കണം സാർ ഇവിടെ കുറെ നമ്പേഴ്സ് കാണിക്കാം നിങ്ങൾ ഇഷ്ടമുള്ള നമ്പർ കൊടുക്കില്ലേ ഒന്നാമത്തെ നമ്പർ അല്ലേ ഇത് ഈ ന്യൂമറിക്കൽ നമ്മൾ അറബിയിലും കൂടി പഠിക്കണം അറബിയിൽ എങ്ങനെ എങ്ങനെ എഴുതുക അറബിയിൽ ഇങ്ങനെ തന്നെ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ഒന്ന് ഈ ഒന്ന് തന്നെ കേട്ടോ ഏഹ് പിന്നെയോ രൺ ഈസ്നാൻ എന്നാ പറയണേ ഈസ്നാൻ അറബിയിൽ നമ്മൾ ഇങ്ങനെ ഇടാം ഈ നമ്പറാണ് നിങ്ങൾ ഇടേണ്ടത് കേട്ടോ ടു അല്ലേ സുമ സലാസ 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 നമ്മൾ ഇങ്ങനെയാണ് ഇടുന്നത് സലാസ ഫൈം ഉവ ഫൈവ് അർബ അർബ നമുക്ക് എങ്ങനെ ഇടാം ഇങ്ങനെ ഇടാം അല്ലേ നാല് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് നമ്പേഴ്സ് അറബം നമ്മളെ അറബിയിലെ ഒരു പൂജ്യം പോലെ ഇടാം ഹംസ സുമിത്ത സിത്ത സിത്ത നമ്മൾ രണ്ട് ഇങ്ങനെ ഇട്ടില്ലേ ഇതിന് നമ്മൾ തിരിച്ചിട്ട എന്തായി ആറായി സിക്സ് പിന്നെ സുമ സബ് ആ സബ് ആ ഇടും ഇങ്ങനെ ഒരു വി ഇട്ടാ മതി ഇംഗ്ലീഷിലെ വിതാണ് സബ് സമാനിയ സുമെ എട്ട് നമ്മള് നമ്മൾ നേരത്തെ ഇട്ട ഏഴുതിരിച്ചിട്ടാ മതി സമാനിയ സമാനിയ ഒൻപത് അല്ലെ ഒൻപത് നമ്മൾ 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 ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതൂലേ ഒമ്പത് ആ ഒമ്പത് തന്നെ ഒൻപത് എങ്ങനെയാണ് ഒരു വരിടോ ഒന്നിട ഒരു കുത്തിട അല്ലേ പത്ത് വരെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്പറൊക്കെ ഭയങ്കര എളുപ്പമാണ് സാർ പറഞ്ഞുതരാം ഇത് പത്തില്ലേ പത്ത് വരെ നമ്മൾ നമ്പർ കിട്ടിയില്ലേ ഇനി നമ്മൾ ആഷറ വെച്ചിട്ടാണ് എഴുതുക പത്ത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല വാഹിദ് ഇസ്നാനി സലാസ ഹംസ സിദ് അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്തറിയോ ഒന്നിന് നമ്മൾ എന്താ പഠിച്ചത് വാഹിദ് പക്ഷെ പതിനൊന്ന് പറയുമ്പോൾ നമ്മൾ അഹദ എന്ന് പറയണം എന്നിട്ട് അതിന്റെ കൂടെ അഷറ ചേർക്കണം ഏത് അഷറ ഈ അക്ഷറ ചേർക്കണം അല്ലേ അപ്പൊ അത് നമ്പർ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അഹദ ആ ഷറ സുമറ ഈസ്നാനിന്നും പഠിച്ചത് ഈ എങ്ങനെ ചെയ്തും നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചതാണ് അല്ലെ ഒന്ന് ഒന്നിങ്ങനെ ഇട രണ്ടിങ്ങനെ ഇടാ ഈ സ്നാനിയ ഷറ സുമുല്ലേ അങ്ങനെ വരയ്ക്ക നേരത്തെ പറഞ്ഞ മൂന്നിട പതിമൂന്ന് ഫൈം സലാസറ സുമ അർബറ അർബറ അർബ ചേർക്കുക ആദ്യം നാല് ചേർക്കുക പിന്നെ അഷറ ചേർക്കുക പതിനാല് പറയുക അല്ലേ അപ്പം ادريها بادينالي، إينجن، ثم خمسة عشرة، خمسة عشرة،, خمس عشرة خمسة عشرة، عادي عشرة، بين خمسة، لا، خمسة عشرة، ثم ستة عشرة، عشرة، ستة، ثم سبعة عشرة، سبعة عشرة، بين سبع، بادينالي ثم خمسه عشره خمسه عشره خمسه عشره عادي عشره بين خمسه لا خمسه عشره ثم سته عشره عشره سته ثم سبع عشره سبعه عشره بين سبع بادينالي സുമ സമാനിയത അഷറ അഷർ ഇട്ടു പിന്നെ ഇട്ടു ഇട്ടു സുമിസ് അഷറ തി അഷറ എങ്ങനെയാ ഇങ്ങനെ ഓക്കെ സുമുറൂന്നാണ് നമുക്ക് ഈഷറൂൻ മുതൽ മുപ്പത് വരെ കാണാം ഇത് നോക്കൂ മക്കളെ ണ്ടോ ശ്രദ്ധിച്ചോട്ടോറൂൻ അല്ലേ ഇവിടെ ഐഷറൂന്ന് കണ്ടില്ലേ ഇരുപത് അല്ലേ വാഹിദ് നമ്മൾ നേരത്തെ പഠിച്ച ഒന്ന് ഒന്ന് ഓർമ്മയുണ്ടെങ്കിൽ വാഹിദ് വഴിഷറൂൻ പതിനൊന്നിന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞ് ഈ വായ് ഇല്ലാതെ പറഞ്ഞ് അല്ലെ ഈ വായില്ല ആഹദാഷറ അല്ലെങ്കിൽ വാഹിദ് ആഷറ ഈ സ്നാനി ആഷറ പക്ഷെ ഇരുപത്തൊന്നുമേലും നമ്മൾ എന്ത് ചേർക്കണം വാ ചേർക്കണം വാഹിദ് വഴിഷറൂൻ ثم إن نقول إثنان لا إثنان وعشرون، ماذا؟ إثنان وعشرون، ثم ثلاثة وعشرون، ثلاثة وعشرون. أربعة وعشرون. هذا لي. هاديم. بدنا بينا أربعة وعشرون. خمسة وعشرون. ثم ستة وعشرون. بينه. سبعة وعشرون. ثمانية وعشرون. تسعة وعشرون. بينه. കം മുപ്പത് വരെ അല്ലേ അപ്പം മുപ്പത് വരെ നമ്പേഴ്സ് പഠിച്ചില്ലേ ഇനി മുപ്പത് മുതൽ നമ്മുടെ പുസ്തകത്തിലുണ്ട് മുപ്പത് മുതൽ അപ്പം എങ്ങനെ പറയും മുപ്പത്തൊന്ന് വാഹിദും വാ ഇഷറൂൻ പറഞ്ഞ പോലെ അല്ല മക്കളെ നോക്കൂ നിങ്ങളുടെ പാഠത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ സലാസൂൻ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ശരിയല്ലേ സലാസൂൻ അല്ലേ ലി റാഷിദ് അല്ലെ നിങ്ങളുടെ ഒരാൾക്ക് ഒരു നമ്പർ ഈ നമ്പർ കൊടുക്കണം അല്ലേ സലാസൂൻ പിന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ വാഹിദ് നമ്പർ ശ്രദ്ധിച്ചോ നമ്പർ അല്ലേ ആദ്യം മൂന്ന് ആദ്യം ഇങ്ങനെ മൂന്ന് പിന്നെ ഒന്ന് മുപ്പത്തൊന്ന് അല്ലേ മനസ്സിലായോ نبتي راند سناني وسلاسون سلاسون وسلاسون أربعة وسلاسون ثم خمسة وسلاسون ثم ستة وسلاسون ثم سبعة وسلاسون لا نعم نبتي راند سمانية وسلاسون تسعة وسلاسون لا എളുപ്പം അപ്പം സലാസുവിൻ്റെ കൂടെ നമ്മൾ വൺ ടു ത്രീ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ സിമ്പിളല്ലേ ഇതുപോലെ നിങ്ങൾ നിങ്ങളൊരു ടീമിനുണ്ടാക്കി നോക്കൂ നമ്പർ ഒക്കെ കൊടുത്തിട്ട് ഒപ്പം ഈ നമ്പേഴ്സ് പഠിക്കണം കേട്ടോ ഈ അറബിയിൽ എഴുതുന്ന റക്കുമകള് പഠിക്കണം പരീക്ഷയ്ക്ക് ഉണ്ടാവും ഇൻഷാല്ല ഇവിടെ നിന്നിട്ട് കുറേ പേർക്ക് നിങ്ങൾ നമ്പർ കൊടുക്കണം അല്ല വഹാദ വാഹിദും സെലാസുവിനും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഊഹ ഇവിടെ എത്രയേത് അർബ അപ്പൊ ഇവിടെ വിട്ടുപോയത് ഏതായിരിക്കും അർബാവ് സലാസൂൻ മുപ്പത് ഇവിടെ കിടപ്പുണ്ട് അല്ലേ മൂന്ന് കൊടുക്കാൻ പറ്റുമോ ഇല്ല മുപ്പത്തിനാലാണ് അപ്പോൾ മുപ്പത് ഇവിടെ കിടപ്പുണ്ട് സലാസൂൻ അപ്പൊ നാലാണ് കൊടുക്കേണ്ടത് അങ്ങനെ ഓർക്കണം സുമ സിത്ത് വസലാസൂൻ സിത്ത് എത്രയാ സിത്ത് സിക്സ് അല്ലേ സലാസൂൻ മുപ്പത് അപ്പൊ എത്രയാ മുപ്പത് ആറും മുപ്പത്തിയാറ് അപ്പൊ നമ്മൾ എത്ര കൊടുക്കണം ഇവിടെ മുപ്പത്തിയാറ് കൊടുക്കണം അല്ലേ എങ്ങനെ കൊടുക്കും മുപ്പത്തി ആറ് അല്ലേ മുപ്പത്തി ആറിന്ന് എങ്ങനെ എഴുതാ മുപ്പത്തി ആറ് ശരിയല്ലേ അങ്ങനെ നമ്പർ ഇട്ട് കൊടുക്കണം സുമ വഹാദ സുമറിയ ഇവിടെ എന്താ ആദ്യം പറയണം വലാസൂൻ ഇവിടെ എഴുതണം മുപ്പത്തൊമ്പത് നമ്മൾ ഇവിടെ എഴുതിയില്ലേ എവിടെ തിലാസൂൻ തിസ് വ സലാസൂൻ എന്ന് എഴുതുകി ഈസ്നാനി കം കം അല്ലേ രണ്ട് അപ്പം നമ്മൾ രണ്ട് ഇട്ടു പിന്നെ ഈഷ്റൂൻ ഇരുപത് ഇട്ടു അപ്പോൾ രണ്ടും വീണ്ടും ഒരു രണ്ട് ട്വൻ്റി ടു ശരിയല്ലേ പിന്നെവിടെ ഇവിടെ നിങ്ങൾ നമ്പറേ ഇല്ല ഏത് ഇഷ്ടമുള്ള നമ്പറും കൊടുക്കാം ഇവിടെ രണ്ടുപേർക്കും കേട്ടോ രണ്ടുപേർക്കും ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം ഇവിടെയും അതുപോലെ ഇവിടെ എത്രയാ ഇതെത്രയാ സമാനിയ സമാനിയ വസ്കം അപ്പൊ സമാനിയ വൈ ഷറൂൻ സാർ നേരത്തെ കാണിച്ചു തന്നു അല്ലേ സമാനിയും വൈ ഷറൂൻ ഇവിടെ ഇതെത്രയാ മുപ്പത് നമ്പർ കടപ്പുണ്ട് സമാനിയത്തും ഉണ്ട് ഇവിടെ എത്ര വരും സമാനിയ അല്ലേ ഇവിടെ സമാനിയെന്ന എഴുതി കൊടുക്കണം ഫസ്റ്റ് നമ്പർ ഈ അവിടെ വരിക സലാസൂ മുപ്പതിൻ്റെ നമ്പർ നമ്മൾ സലാസൂന്നിവിടെ എഴുതി കൊടുക്കണം വഹാദാർ ബന് അപ്പം ഇങ്ങനെ നമ്പേഴ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ മക്കളെ മനസ്സിലാ അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് നമ്പറും അതുപോലെ ഗെയിം വെച്ചിട്ടുള്ള നമ്മുടെ പദ്യവും നിങ്ങൾ പൂരിപ്പിക്കണം പക്ഷേ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം Alors, السلام عليكم ورحمه الله وبركاته